ഗ്രേസ് ടൈമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നും എല്ലാവർക്കും ഉപയോഗപ്രദമായ ഒരു വീഡിയോയുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതായത് എല്ലാ വീട്ടിലും ചോറ് കുറച്ചെങ്കിലും പിറ്റേ ദിവസത്തേക്കൊക്കെ ബാക്കി ഉണ്ടായിരിക്കും. അപ്പൊ ആ ചോറ് നമ്മൾക്ക് പിറ്റേ ദിവസം ചൂടാക്കി കഴിക്കുക അല്ലെങ്കിൽ അത് എങ്ങനെ കളയണം എന്നൊക്കെ ആലോചിക്കുന്ന അവസ്ഥയിൽ ഏറ്റവും നന്നായിട്ട് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോയാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ചോറ് ബാക്കിയുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് ചിന്തിക്കാത്ത രീതിയിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റും അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്കും ഉണ്ടാക്കാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ബൗളിൽ ഒരു മുക്കാൽ ബൗള് ചോറാണ്. കാരണം ഇതാണ് ബാക്കി വന്നത്. ഇനിയിപ്പോൾ രാവിലെയാണ് കേട്ടോ ഞാൻ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഇതാണ്. നമുക്ക് 4 മണിക്കുള്ള ഒരു സ്നാക്ക് ഞാൻ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ചോറിനെ ഞാൻ 2 ഐറ്റം ഉണ്ടാക്കാനായിട്ട് ഒന്ന് ഡിവൈഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. നമ്മൾ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തെടുത്തു. ഇത് നമുക്ക് സ്നാക്ക് ഉണ്ടാക്കാനിരിക്കട്ടെ. ഇതുകൊണ്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചോറ് നമുക്കൊന്ന് മിക്സിയുടെ ജാറിൽ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ചോറ് കുറച്ച് കൂടുതലുണ്ടായിരുന്ന കാരണം ഞാൻ വലിയ ബ്ലെൻഡറിലേക്ക് മാറ്റിയിട്ടാണ് അരച്ചെടുത്തത്. ദാ ഇതുപോലെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ബൗളിലേക്ക് മാറ്റാം. ഇതുപോലത്തെ ഫൈൻ പേസ്റ്റായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. കട്ടയൊന്നും ഇല്ലാതെ നല്ല പോലെ അരച്ചെടുക്കുക. ഇത്രയാണ് നമ്മൾ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിലേക്ക് നമുക്കിനി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അരയ്ക്കുമ്പോൾ ചേർത്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ അരച്ചെടുത്തതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ചോറ് അരച്ചിരിക്കുന്ന ഈ ബാറ്ററിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ്. സാധാരണ അരിപ്പൊടി, നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള സാധാരണ അരിപ്പൊടിയാണ്. അത് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ അനുസരിച്ച് നമുക്ക് കുറച്ചുകൂടെ പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ കുറേശ്ശെയായിട്ട് പൊടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഈ ബാറ്റർ കുഴച്ചെടുക്കാം. വെള്ളമൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ചോറിൻ്റെ നനവിലേക്ക് മാത്രമാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പൊടിയുടെ അളവ് പറയാത്തത്. നമ്മൾ എത്ര ചോറാണോ എടുത്തിരിക്കുന്നത് അതിൻ്റെ ആ ഒരു നനവ് മാറുന്നത് വരെയാണ് നമ്മളിതിൽ പൊടി ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ അളവ് പറയണില്ല. അപ്പോൾ ഓരോരുത്തരും എടുക്കുന്ന ചോറനുസരിച്ച് വേണം ഇത് ചേർത്ത് കൊടുത്ത് കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മൾ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വേറെ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല. ഇതിൽ ചോറ് അരച്ചെടുത്തു, കുറച്ച് ഉപ്പിട്ടു, അതിനകത്തേക്ക് ആവശ്യത്തിന് അരിപ്പൊടി ചേർത്തിട്ട് നമ്മളിങ്ങനെ കുഴച്ചെടുത്തു. ഇപ്പോൾ കുഴക്കണേ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോണേന്ന്. ചൂടുവെള്ളത്തിലൊന്നും കുഴക്കാതെ നമുക്ക് ചോറ് കൊണ്ട് അടിപൊളി പഞ്ഞി പോലെയുള്ള നൂലപ്പം ഉണ്ടാക്കാം. ഈ സമയത്ത് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. ഇനി ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ നമുക്കതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിലൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ചെറുതായിട്ട് ഓയിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ ഒട്ടിപ്പിടിക്കണില്ല. ഒട്ടിപ്പിടിക്കുന്ന ചോറാണെങ്കിൽ നമുക്കത് അങ്ങനെ ചെയ്യാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തു എന്ന് മാത്രം. എന്നിട്ട് അതൊന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ. നമുക്ക് ചോറ് ബാക്കിയുണ്ടെങ്കിൽ പഞ്ഞി പോലുള്ള നൂലപ്പം പിറ്റേ ദിവസം ഉണ്ടാക്കാം. സാധാരണ ഗസ്റ്റൊക്കെ വീട്ടിൽ വന്നിട്ടൊക്കെ ആയിരിക്കും ചോറൊക്കെ ബാക്കി അധികം ഉണ്ടാവുക. അപ്പോൾ അവർക്ക് രാവിലെ തന്നെ നമുക്ക് അടിപൊളി ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാക്കാം. നമ്മുടെ ചോറ് ബാക്കിയാവില്ല. ദാ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നൂലപ്പം പിഴിഞ്ഞെടുക്കാം. നമുക്കിതേ ഇവിടെ ബാക്കി ചോറ് ഞാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് അടിപൊളിയൊരു സ്നാക്കും ഉണ്ട്. അപ്പം അതും കൂടെ കാണാം. അപ്പോൾ ഇത് മറ്റുള്ളവർക്ക് ഉപകാരം തോന്നിക്കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. കാരണം ഇത് എല്ലാവർക്കും ഉപകാരപ്പെടും. കാരണം എല്ലാ വീട്ടിലും കുറച്ചെങ്കിലും ചോറൊക്കെ ബാക്കി വരുന്നത് അല്ലേ. അപ്പം നമുക്കിതിന്ന് മാവ് നമ്മുടെ കറക്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് നൂലപ്പത്തിൻ്റെ അച്ചെടുത്തിട്ടാവുന്ന് പിഴിഞ്ഞെടുക്കാം. ഇതിനു മുമ്പ് ഞാൻ നൂലപ്പത്തിൻ്റെ ഒരു റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അരിപ്പൊടി കൊണ്ട് ചൂടുവെള്ളത്തിൽ കുഴക്കാതെ എങ്ങനെ നൂലപ്പം ഉണ്ടാക്കാം എന്നുള്ളത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുവരെ കാണാത്തവരുണ്ടെങ്കിലൊന്ന് കാണുക, എന്നിട്ട് ഫീഡ്ബാക്ക് ഒന്ന് പറയാൻ മറക്കല്ലേ. അപ്പം നമുക്ക് ഇത് ഒന്ന് ഉണ്ടാക്കിയെടുത്തിട്ട് വരാം. ഞാൻ അതിനുവേണ്ടി ഇഡലിത്തട്ടാണ് എടുത്തിരിക്കണേ. അതിലേക്ക് കുറച്ച് നാളികേരം നമുക്കിട്ട് കൊടുക്കാം. ഇനി നൂലപ്പത്തിൻ്റെ തട്ട് ആണ് എടുക്കണമെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് പരത്തി കടയിലൊക്കെ കിട്ടുന്ന പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. സാധാരണ വീട്ടിലൊക്കെ ഇഡ്ഡലിയുടെ തട്ടിൽ തന്നെയാവും ഉണ്ടാക്കുന്നുണ്ടാവാം. നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കാം. വളരെ സ്മൂത്തായിട്ട് നമുക്കിതുപോലെ ഇടിയപ്പം പിഴിഞ്ഞെടുക്കാം. അപ്പോൾ നൂലപ്പം ഉണ്ടാക്കാനൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ചോറൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ഇനി നമുക്ക് ഒരു ടെൻഷനും വേണ്ട. പിറ്റേ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് അടിപൊളിയാക്കാം. ഇത് മാത്രമല്ല കേട്ടോ, നൂലപ്പം മാത്രമല്ല, നമുക്ക് വേറെയും ബ്രേക്ക്ഫാസ്റ്റ് ചോറ് വെച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫീഡ്ബാക്കൊക്കെ പറയാം. അപ്പോൾ നമുക്ക് വേറെ വീഡിയോസും ഇതുപോലെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം.
അപ്പം ഞാൻ ഒരു തട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ബാക്കി മാവ് നമുക്ക് അതുപോലെ തന്നെ ചെയ്യാം. അപ്പം ഞാനിതൊന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് വരാം. അപ്പം നമ്മുടെ നൂലപ്പം വെന്ത് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് അടിപൊളി ഒരു സ്നാക്ക് റെഡിയാക്കാം. അപ്പം നമ്മൾ നേരത്തെ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന ചോറാണ്. ആ ചോറിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനുണ്ട്. സവോള ചെറുതായിട്ട്, അതായത് ഒരു ഇടത്തരം സവോള ചെറുതായി അരിഞ്ഞതാണ്, അത് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കറിവേപ്പില ഇതുപോലെ തന്നെ അരിഞ്ഞത്, പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി ഇതുപോലെ കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി മല്ലിയില ഇഷ്ടമുള്ളവർക്ക്, ആ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. അതുപോലെ ഇത് വെളുത്തുള്ളിയാണ്. അപ്പം നമുക്ക് ഏത് ചോറാണ് എങ്കിലും, ഏത് അരിയുടെ ചോറാണെങ്കിലും കുഴപ്പമില്ല. ഇത് ചെറുമണി അരിയാണ്, എന്തരിയായാലും കുഴപ്പമില്ല കേട്ടോ, നമുക്ക് ചേർത്ത് കൊടുക്കാം. ചതച്ച് വെച്ചിരിക്കുന്ന മുളക് പൊടിയാണ്. ഇനി അതില്ല എന്ന് വെച്ചുകൊണ്ട് ഇത് ട്രൈ ചെയ്യാതിരിക്കേണ്ട, അത് നമുക്ക് ഒഴിവാക്കാം. ഇനി ഒരു മുളക് പൊടി ഞാൻ ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് വേണമെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം, നമ്മുടെ സ്നാക്കിന് നല്ലൊരു കളറ് കിട്ടും. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ജീരകത്തിൻ്റെ പൊടിയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ പൊടി ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ നല്ല ജീരകം, അതൊരു നുള്ള് ഗരം മസാല നമുക്കൊരു അര ടീസ്പൂണിൻ്റെ അടുത്ത് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ പൊടികളെല്ലാം ഇതിൽ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത്, നമുക്ക് കടലമാവ് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഞാനൊരു പിടി അത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ സ്നാക്കിന് ഒരു ക്രിസ്പിനെസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അരിപ്പൊടി, അതും ഒരു കാൽ കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിപ്പോൾ ചോറ് മിക്സിയിലടിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കൈകൊണ്ട്. അപ്പം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇതുപോലെ നന്നായിട്ട് നമ്മൾ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അതാ നമുക്ക് ഇങ്ങനെ തന്നെ കുഴച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കും. നമ്മൾ മാവ് നന്നായിട്ട് നമ്മുടെ ചോറെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഏത് ഷേപ്പിലേക്ക് ആക്കണോ നമുക്ക് അതുപോലെ എടുക്കാം. അപ്പം ഞാനൊരു ഫിംഗർ ഷേപ്പിലേക്കാണ് ചെയ്തെടുക്കുന്നത്. നമുക്ക് എന്ത് ഷേപ്പ് വേണേലും ചെയ്യാം കേട്ടോ. ഇതുപോലെ ഞാൻ എല്ലാം ഈ ഷേപ്പിലേക്ക് ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് നിങ്ങൾക്ക് ചെയ്യാം. അപ്പം നമ്മളെല്ലാ മാവും ദാ ഇതുപോലെ പല പല ഷേപ്പുകളിലേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഫിംഗർ ഷേപ്പിലും ഇതുപോലെ തന്നെ ഞാൻ ചെറിയതായിട്ടും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അടുപ്പത്തൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ എണ്ണ ഒഴിച്ച് എണ്ണ നന്നായി ചൂടായി. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തതെല്ലാം ഇതിലേക്ക് ഒന്ന് ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഇഡലി ചെമ്പ് ഒന്ന് തുറന്നു നോക്കാം. നമ്മുടെ നൂലപ്പ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പൊ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയാണ്. ഇനി നമ്മുടെ സ്നാക്കും കൂടെ ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി. ഇത് വളരെ പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും. കാരണം നമ്മുടെ ചോറൊക്കെ വെന്ത ചോറ് തന്നെയാണ്. പിന്നെ ആകെ നമ്മൾ കോട്ടിംഗ് ആയിട്ടുള്ള ആ ഒരു മാവും മാത്രമേ ഉള്ളൂ. അപ്പൊ അത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതും റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇതാക്കണ്ടോ, അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റാം. ഇനി നമുക്ക് അടുത്ത ഷേപ്പും കൂടെ ഒന്ന് ചെയ്തെടുക്കണം. നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ ഇത് കിട്ടുക. നമുക്ക് കഴിക്കാനൊക്കെ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അടുത്ത ഷേപ്പും കൂടെ നമുക്കൊന്ന് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ചോറ് കൊണ്ട് ഇങ്ങനെ അടിപൊളി സ്നാക്കും അതുപോലെ തന്നെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റും ചെയ്യാൻ പറ്റുമ്പോൾ ഇനി ഇത്തിരി ചോറ് ബാക്കിയായാലും കുഴപ്പമില്ല, ഒട്ടും അത് കളയേണ്ടി വരില്ല. നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി തുടങ്ങിയെങ്കിൽ നമുക്ക് സ്നാക്കായിട്ടും കൊടുത്തു വിടാം. രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റും ആയി. അപ്പോൾ നമുക്കിത് ഇതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ നൂലപ്പം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് പാത്രത്തിലേക്ക് മാറ്റാം. കേട്ടോ, കാലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്കിത് തന്നെ ചെയ്യാമെന്ന് പറയുമ്പോൾ നൂലപ്പത്തെക്കുറിച്ച് വിചാരിച്ചിട്ടുണ്ടാവില്ല അല്ലേ. നമുക്ക് നല്ല ഭംഗിയായിട്ട് നൂലപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നൂലപ്പം കിട്ടും. നമ്മൾ ഇഡലി പാത്രത്തിൽ ചെയ്തത് കൊണ്ടാണ് കേട്ടോ, ആ തട്ടിൽ ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഷേപ്പ്. നമുക്ക് നൂലപ്പത്തിൻ്റെ തന്നെയാണെങ്കിൽ നമുക്ക് പരത്തി തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ദാ നോക്കി അറിയാം,
നല്ല നൂല് 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 പോലെ സോഫ്റ്റായിട്ട് തന്നെയാണ് കിട്ടിയിരിക്കണേ. അപ്പോൾ നമുക്ക് നൂലപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ ചോറ് ബാക്കി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ നമുക്ക് റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്നാക്കും കൂടെ നമുക്കിവിടെ കൊണ്ടുവയ്ക്കാം. അപ്പോൾ നമ്മൾ ഈ ഷേപ്പിലുള്ളതും ഇതുപോലെ തന്നെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് തന്നെ നേരത്തെ നമ്മൾ ചെയ്ത ഫിംഗർ സ്നാക്കും കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ല കിഡിലൻ സ്നാക്ക് ഇതുകൊണ്ട് തന്നെ ചോറ് കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം കേട്ടോ. നല്ല ക്രിസ്പിയാണ്, അതുപോലെ തന്നെ ഉള്ളില് കുറച്ച് സോഫ്റ്റും ആണ്. അപ്പൊ എന്തായാലും ഒന്ന് നോക്കാം. അതാ ഇതും അതുപോലെ തന്നെ പുറത്ത് ക്രിസ്പി ആയിട്ടും ഉള്ള സോഫ്റ്റ് ആയിട്ടും നല്ല കിഡിലൻ സ്നാക്കായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ബാക്കി വന്ന അത്രയും ചോറ് കൊണ്ട് നൂലപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്. അപ്പം അതുപോലെ തന്നെ ഇതേപോലെ ക്രിസ്പി ആയിട്ടുള്ള നല്ല ഈവനിങ് സ്നാക്കും നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്ക് ഇത്രയാണ് കേട്ടോ അതിൽ നിന്ന് തയ്യാറാക്കാനായിട്ട് പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് സോസിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചട്നിയുടെ കൂടെയും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നല്ല ടേസ്റ്റായിട്ട് കുട്ടികളൊക്കെ നല്ല ഇഷ്ടമായിട്ട് കഴിക്കും. അപ്പോൾ ഇതൊന്ന് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ പഴയ ചോറ് ബാക്കിയുണ്ടെന്ന് വിചാരിച്ച് ഇനി ടെൻഷൻ വേണ്ട. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കി എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടമായി കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗ്രേസ് ടൈം. താങ്ക് യു.